കഴിഞ്ഞ ദിവസം കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടന ചടങ്ങ് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണെന്നോ, പ്രസംഗിക്കാൻ വിളിച്ചില്ലെന്ന് ആരോപിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രതിഷേധിച്ചതാണ് കാരണം. മേയറുടെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങാനും ഇദ്ദേഹം ശ്രമിച്ചു. ഈ പരിപാടി പത്രസമ്മേളനം നടത്തി ഈ പരിപാടി തെറ്റാണെന്നും ഇവിടെ നടന്നത് പ്ലാന്റല്ലെന്നും വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ വേദിയിൽ വന്നത്. ആ പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ പത്രത്തിലുണ്ട്. ഇദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം മുഴുവൻ ചാനലുണ്ട്. അതല്ലാതെ കണ്ണൂർ കോർപ്പറേഷന്റെ കഴിഞ്ഞ 3 വർഷത്തെ പരിപാടികൾ അട്ടിമറിക്കാനും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും ഫെലിക്സിലേക്കാണ്. ഫെലിക്സ്, സാധാരണ കോർപ്പറേഷൻ യോഗത്തിൽ, കൗൺസിൽ യോഗത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പ്രതിഷേധവും അടിയൊക്കെ കാണാറുണ്ട്. ഇതിപ്പോ ഒരു പൊതുവേദിയിലാണല്ലോ ഇങ്ങനെ പ്രസംഗിക്കാൻ വിളിച്ചില്ല എന്ന് ആരോപിച്ചുള്ള ഈ രീതിയിലുള്ള പ്രതിഷേധവും അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് നടക്കാതെ പോകുന്നതും ഒക്കെ അല്ലേ. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ കണ്ട ദൃശ്യങ്ങൾക്കപ്പുറം പിന്നീട് എന്തുണ്ടായി? അഞ്ചിത, നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്വന്തം നിലയ്ക്ക് ഒരു മലിനീകരണ ശുദ്ധീകരണ പ്ലാന്റ് തന്നെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ആ ഉദ്ഘാടനം നടത്താനായി മന്ത്രി വേദിയിലെത്തി. മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നടത്തി. മേയറെ അഭിനന്ദിച്ചു. മേയർ ഈ ഇങ്ങനെ ഒരു ശുദ്ധീകരണ പ്ലാന്റ്, അത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ മാലിന്യങ്ങൾ അതെന്ത് ചെയ്യണമെന്നൊരു വലിയ പ്രയാസം നേരിടുമ്പോഴാണ് ഒരു ശുദ്ധീകരണ പ്ലാന്റിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നീങ്ങിയത്. യു ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. എന്നാൽ ഈ ചടങ്ങ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഈ പി കെ രാഗേഷിനെ ആ സമയത്ത് പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മൈക്കിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ആളാണ് പി കെ രാഗേഷ്. കോൺഗ്രസുമായി വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. എൽ ഡി എഫിനൊപ്പം ചേർന്ന് ഡെപ്യൂട്ടി മേയറായതാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പാർട്ടിയിൽ. അതിൻ്റെ ഭാഗമായി ഇദ്ദേഹം മൈക്കിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ പ്രസംഗിക്കാൻ മേയർ അനുവദിച്ചില്ല. കാരണം മറ്റൊരാളെയാണ് ആ സമയത്ത് മറ്റൊരു കൗൺസിലറെ പ്രസംഗിക്കാനാണ് വിളിച്ചത്. അദ്ദേഹം പ്രസംഗിക്കട്ടെ. പക്ഷേ പി കെ രാഗേഷ് പറഞ്ഞു തനിക്ക് പ്രസംഗിക്കണം, താൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അങ്ങനെ മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമം നടത്തുന്നു. പക്ഷേ മൈക്ക് കൊടുക്കാൻ മേയർ തയ്യാറായില്ല. പിന്നീട് ഉന്തും തള്ളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായി. പോലീസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പോലീസിനോടൊക്കെ മേയർ ഈ വിഷയത്തിൽ ഇടപെടണം, ഈ പരിപാടി മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പി കെ രാഗേഷ് തയ്യാറായില്ല. വീണ്ടും വലിയ രീതിയിൽ പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. അങ്ങനെ ആ ഒരു ചടങ്ങിൻ്റെ മഹിമ കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ആ വേദിയിൽ തന്നെ നടന്നത് എന്നതാണ്. അതും കൗൺസിൽമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ പോലീസ് ആ സ്ഥലത്തുണ്ട്. പക്ഷേ പോലീസൊന്നും അധികം ഇടപെടാൻ നിന്നില്ല. കാരണം ഒരു ജനപ്രതിനിധിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പോലീസും മാറി നിന്നു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് മേയർ ഈ പരിപാടി പാതി വഴിയിൽ അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച പരിപാടി അവസാനിപ്പിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയത്. ഏതായാലും കണ്ണൂരിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. പി കെ രാഗേഷും മേയർ ടി ഒ മോഹനും തമ്മിൽ പല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണം. പക്ഷേ ഒരു പൊതു ചടങ്ങിലാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ തള്ളി മാറ്റുക, ഒരു മേയറെ തള്ളി മാറ്റുക, മൈക്ക് പിടിച്ച് എടുക്കുക തുടങ്ങിയ ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. ഏതായാലും മന്ത്രി എം പി രാജേഷ് പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ അവിടെ നടന്നത്.